കേരളത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ പ്രദേശത്ത് ഒൻപതിന് അർദ്ധരാത്രി മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് അർദ്ധരാത്രി വരെയുള്ള അൻപത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനം കർശനമായി പാലിക്കുന്നതിന് കളക്ട്രേറ്റിൽ ചേർന്ന യോഗം തീരുമാനിച്ചു ട്രോളിംഗ് നിരോധനം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് കാഞ്ഞങ്ങാട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും ആരംഭിച്ചു യോഗത്തിൽ എ ഡി എം സി ബിജു അധ്യക്ഷത വഹിച്ചു തെക്കു പടിഞ്ഞാറൻ കാലവർഷം ആരംഭിക്കുന്ന കാലയളവിൽ മത്സ്യത്തൊഴിലാളികളുടെയും അവരുടെ യാനങ്ങളുടെയും സ്വത്തിൻ്റെയും സുരക്ഷയ്ക്കായി കടൽ രക്ഷാപ്രവർത്തനവും ട്രോളിംഗ് നിരോധനവും കാര്യക്ഷമമായി നടപ്പിലാക്കുവാനും യോഗം തീരുമാനിച്ചു ട്രോളിംഗ് നിരോധനം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് കാഞ്ഞങ്ങാട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചു കടൽ രക്ഷാ പ്രവർത്തനത്തിനായി ജൂലൈയിൽ തൈക്കടപ്പുറം കേന്ദ്രീകരിച്ച് ഒരു യന്ത്രവൽകൃത ബോട്ട് വാടകയ്ക്കെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന് ഒരു വള്ളം കൂടി അനുവദിക്കുന്നതിന് ഫിഷറീസ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലഭിച്ചാൽ കാസർഗോഡ് ഹാർബർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും മൺസൂൺ കാലം മത്സ്യങ്ങളുടെ പ്രജനനകാലമായതിനാൽ മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണമാണ് ട്രോളിംഗ് നിരോധനത്തിന്റെ ലക്ഷ്യം ഇക്കാലയളവിൽ തീരപ്രദേശത്ത് പെട്രോൾ പമ്പ് അടച്ചുപൂട്ടുവാൻ നിർദ്ദേശം നൽകി ഇതര സംസ്ഥാന യാനങ്ങൾ തീരം വിട്ടു പോകുവാനും നിർദ്ദേശിച്ചു ട്രോളിംഗ് നിരോധന നിയമം ജില്ലയിൽ ഫലപ്രദമായി നടപ്പിലാക്കുവാൻ എല്ലാവരുടെയും സഹകരണം യോഗം അഭ്യർത്ഥിച്ചു ഈ കാലയളവിൽ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ ലഭ്യമാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു അംഗങ്ങൾക്ക് സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ മൂന്ന് ഗഡുക്കൽ ട്രോളിംഗ് നിരോധന കാലയളവിൽ വിതരണം ചെയ്യും കോസ്റ്റൽ പോലീസും ഫിഷറീസ് വകുപ്പും പെട്രോളിംഗ് ശക്തമാക്കും ഗോവയിൽ പ്രത്യേക പരിശീലനം നേടിയ പത്ത് റെസ്ക്യൂ ഗാർഡുമാരെ ട്രോളിംഗ് നിരോധന കാലത്ത് രക്ഷാപ്രവർത്തനത്തിനായി പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാനും യോഗത്തിൽ തീരുമാനമായി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ അജിത ആർ ടി ഒ പി എ അബ്ദുൽ സമദ് പി വി സതീഷ് എം രാജീവ് ഡോക്ടർ കെ കെ ഷാൻഡി എ കെ സജീഷ് കെ എച്ച് ഷെരീഫ് യു എസ് ബാലൻ ആർ ഗംഗാധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കെ സി എൻ